ഈശാവാസ്യ ശബ്ദമാണ് നാം എടുക്കുന്നത്. ഈശാവാസ്യത്തിൽ ദൃഷ്ടി സൃഷ്ടിവാദം വെച്ച് നാം പറഞ്ഞു തുടങ്ങുകയായിരുന്നു. ദൃഷ്ടിയോഗികളുടെയും കാമികളുടെയും സ്വാവിൻ്റെയും ദൃഷ്ടി സംസ്കാരം കൊണ്ടുണ്ടാകുന്നു എന്ന് നാം കണ്ടു. സംസ്കാരമാണ് ദൃഷ്ടിക്ക് ഹേതു. സന്ത മഹാത്മാക്കളാകട്ടെ, എങ്ങനെയാണ് അവർ കാണുക? യഥാസീത അജ്ഞാനം സ്മരതിമിര സംസ്കാരജനിതം തഥാദൃഷ്ടം നാരി നാരീമയമിതമശേഷം ജഗദഭി. ഇദാനീമസ്മാകം പടുതര വിവേകാഞ്ജനജുഷാം സമീഭൂതാദൃഷ്ടി സ്ത്രിഭുവനമവി ബ്രഹ്മതനുദേ. എന്നാണ് അവർ പറയുന്നത്. യഥാസീത് അജ്ഞാനം സ്മരതിമിര സംസ്കാരജനിതം തഥാദൃഷ്ടം നാരീമയമിതമശേഷം ജഗദവി. ഇദാനീം അസ്മാകം പടുതര വിവേകഞ്ജനജുഷാം സമീഭൂതാദൃഷ്ടി സ്ത്രിഭുവനമവി ബ്രഹ്മതനുദേ. ഞാൻ അജ്ഞാനത്തിൽപ്പെട്ടിരുന്നപ്പോൾ, അജ്ഞാനം കൊണ്ട് കാമാന്ധനായിരുന്നപ്പോൾ, ഈ ജഗത്താകെ തരുണീമയമായി കണ്ടു. എന്നാലിപ്പോൾ എൻ്റെ കണ്ണുകളിൽ വിവേകരൂപിയായ അഞ്ജനമെഴുതി, അതോടെ എൻ്റെ ദൃഷ്ടി സമദൃഷ്ടിയായി. ഇപ്പോൾ ഞാൻ മൂന്ന് ലോകങ്ങളും ബ്രഹ്മമയമെന്നു കാണുന്നു. കാഴ്ചയുടെ വ്യത്യാസം ഇതാണ്. സമ്യക് ദൃഷ്ടിക്കുള്ള വിവേകമാകുന്ന അഞ്ജനം എഴുതിക്കഴിഞ്ഞാൽ ഗുണവമെന്നോ കാമിനിയെന്നോ ഒന്നും കാണില്ല. സർവജഗത്തും ബ്രഹ്മമയം. രേരേ ബ്രഹ്മമയം. അങ്ങനെയേ കാണാൻ പറ്റൂ. പഴയ കാലത്ത് വീട്ടുടമയ്ക്കായിരുന്നു ഗൗരവം. ഒരു വീട് ഉണ്ടാക്കുക ഗൗരവമുള്ള കാര്യമാണ്. ഏകാഗ്രത, ഒട്ടേറെ സാധന, പണം, ഇതൊക്കെ വേണം അതുണ്ടാക്കാൻ. ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നാട്ടുകാർ അയാളെ ഉടമയായി കാണും. എന്നാൽ പിന്നീട് കഥ മാറി, വാടകക്കാരനായി ഗൗരവം. വീട്ടുടമ വീട് വാടകയ്ക്ക് കൊടുത്തു. രണ്ടു പേർ ദമ്പതികൾ വന്ന് താമസവും തുടങ്ങി. വാടകയ്ക്ക് താമസിക്കുന്ന സ്ത്രീ ധാരാളം ആടയാഭരണങ്ങൾ ധരിച്ച് പുറത്തിറങ്ങുന്നു, കാറിൽ സഞ്ചരിക്കുന്നു. വീട്ടുടമയുടെ ഭാര്യയ്ക്കാണെങ്കിൽ വലിയ ദുഃഖമായി. അവർ ഭർത്താവിനോട് പറഞ്ഞു, നോക്കൂ, നമ്മളാണ് വീട്ടുടമകൾ. എനിക്കാണെങ്കിൽ ഒരാഭരണവുമില്ല. അവരെ നോക്കൂ, ഒരു വാടകയ്ക്കാണ് താമസിക്കുന്നത്. എന്തൊരു പ്രൗഢി! കെട്ടിടോടമ പറഞ്ഞു, അവർ വലിയ പണക്കാരാണ്. രണ്ട് മൂന്ന് ദിവസത്തേക്ക് വന്നതാണ്. അവർ വലിയ കൊട്ടാരങ്ങളൊക്കെ ഉള്ളവരാണ്. നമ്മുടെ ഇവിടെ വന്ന് താമസിക്കുന്ന രണ്ട് മൂന്ന് ദിവസത്തേക്കാണ്. അതൊന്നും ഫലിച്ചില്ല. പതിവായി വഴക്കായി. നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി എന്നൊക്കെയായി. ഒടുവിൽ ഉടമ
കുറേ ആഭരണങ്ങൾ വാങ്ങി ഭാര്യയ്ക്ക് കൊടുത്തു. റോൾഡ് ഗോൾഡിൻ്റെ ആഭരണമാണ് വാങ്ങിയത്. കുറച്ച് നാൾ മുമ്പ് പൂശിയ ആഭരണങ്ങൾ ഉണ്ടാവും, അതിന് റോൾഡ് ഗോൾഡ് എന്ന് പറയും. അതാണ് വാങ്ങിക്കൊടുത്തത്. ഭാര്യയ്ക്ക് ഇവയുടെ വ്യത്യാസം അറിയില്ലായിരുന്നു. ഇപ്പോഴാകുമ്പോൾ ഭാര്യമാർക്കതും അറിയും. ഉടമ പറഞ്ഞു, ഇത് ധരിക്കരുത്, വലിയ വില കൂടിയവയാണ്, ആരെങ്കിലും കണ്ടാൽ മോഷ്ടിക്കും, അതുകൊണ്ട് നീ ഇത് പെട്ടിയിൽ വെച്ച് പൂട്ടിക്കൊള്ളുക. വളരെ വില കൂടിയവയാണ്, സുരക്ഷിതമായി വച്ചേക്കണം, പുറത്തെടുക്കരുത്. അവരത് പെട്ടിയിൽ വെച്ച് പൂട്ടി. തനിക്കുമുണ്ടെന്നൊരഭിമാനം മതി, ഇട്ടുകൊണ്ട് നടക്കണം എന്നില്ല. സ്ത്രീകൾക്ക് അതിലും വലുത് എൻ്റെ കയ്യിലുമുണ്ട് എന്നൊരു സമാധാനം കിട്ടിയാൽ തന്നെ സമാധാനമായി. അതുകൊണ്ട് അവരത് വെച്ച് പൂട്ടി. ഇതെങ്ങാനും വാടകക്കാരനെ കാണിച്ചാൽ തൻ്റെ കള്ളി വെളിച്ചത്താകുമെന്ന് ഭർത്താവിനറിയായിരുന്നു. അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് പൂട്ടി വെച്ചോളാൻ. അതുകൊണ്ട് ഉടമ മറ്റൊരു താക്കോലുമായി രാത്രിയിൽ പെട്ടി തുറന്നു. ഇവിടെ പൂട്ടിയൊക്കെ വെച്ചു. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഉടമ ആ പെട്ടിക്ക് വേറൊരു താക്കോലുണ്ടാക്കി രാത്രിയിൽ ആ പെട്ടി തുറന്നു. ആഭരണങ്ങളെല്ലാം എടുത്തു മാറ്റി. രാത്രി 12 മണി കഴിഞ്ഞ് കതകിൽ മുട്ടി കള്ളൻ കള്ളനെന്ന് വിളിച്ചയാൽ ബഹളം ഉണ്ടാക്കി ഭർത്താവ്. ഭാര്യ ഉറക്കമുണർന്ന് നോക്കിയപ്പോൾ ഭർത്താവ് ആരുടെയോ പുറകെ ഓടുന്നുവെന്ന് തോന്നുകയാണ്. എന്താണ് പറ്റിയതെന്ന് ഭാര്യ ചോദിച്ചപ്പോൾ കള്ളൻ കയറിയെന്ന് പറഞ്ഞു. ഭാര്യ ഓടിപ്പോയി പെട്ടിയിൽ നോക്കി. എല്ലാ ആഭരണങ്ങളും മോഷ്ടിച്ചിരിക്കുന്നു. രാത്രി കഴിഞ്ഞ് കണ്ണിൽ അല്പം മുളക് തേച്ച് ഭർത്താവിരുന്ന് കരയുകയാണ്. സ്വയം കണ്ണുനീർ വരുന്നില്ല, കാരണം ചിരിയാണ് വരിക. അതിനയാൾ അല്പം അന്ന് ഗ്ലിസറിനൊന്നും കിട്ടാനില്ല, അതുകൊണ്ടൊരല്പം മുളക് കണ്ണിൽ തേച്ച് അയാളിരുന്ന് കരയുകയാണ്. ഭാര്യ വന്നു. ഭർത്താവിൻ്റെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു. അല്പനേരത്തേക്ക് ഭാര്യ തൻ്റെ ദുഃഖം മറന്നു. എന്നിട്ട് എന്തു പറ്റിയെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ സുഹൃത്തിനോട് 1.5 ലക്ഷം രൂപ കടം വാങ്ങിയാണ് ഇതെല്ലാം വാങ്ങിയത്. രാവിലെ അയാൾ പണത്തിന് വരും. ഇന്നു വരെ ഞാൻ വാക്ക് തെറ്റിച്ചിട്ടില്ല. എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ വല്ല കുളത്തിലും ചാടിച്ചാകും, അല്ലെങ്കിൽ വിഷം കഴിക്കുമെന്നെല്ലാം അയാൾ പുലമ്പി. ഭാര്യ ഭയന്ന് വലിയ വ്യഥയോടുകൂടി ഭർത്താവിനെ സാന്ത്വനിപ്പിക്കുവാനൊരുങ്ങി. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വ്യഥയിൽ എന്താണ് വ്യത്യാസം? ഭാര്യ അകത്ത് കരയുന്നു, പുറമെ ഭർത്താവിനെ സാന്ത്വനിപ്പിക്കുന്നു. ഭർത്താവാകട്ടെ ഭർത്താവാകട്ടെ അകത്ത് ചിരിക്കുന്നു, പുറമേ കരയുന്നു. കാരണം ഭാര്യ ഭയന്നു വിറച്ചു. അവർ പറഞ്ഞു, വലിയ വ്യഥയോടുകൂടി അതീവ ദുഃഖത്തോടുകൂടി അവർ പറഞ്ഞു, പല വിധത്തിൽ സാന്ത്വനിപ്പിക്കാൻ അവരൊരുങ്ങി. ഭർത്താവാകട്ടെ പലതും പറഞ്ഞ് പുലമ്പി. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വ്യഥയിൽ എന്താണ് വ്യത്യാസം? ഭാര്യ അകത്ത് കരയുന്നു, പുറമെ ഭർത്താവിനെ സാന്ത്വനിപ്പിക്കുവാനും ശ്രമിക്കുന്നു. ഭർത്താവാകട്ടെ അകത്ത് ചിരിക്കുന്നു, പുറമേ കരയുന്നു. കാരണം ഭർത്താവിനറിയും ചെയിനിൻ്റെ ഉപാദാന കാരണം റോൾ
ഗോൾഡ് ഗോൾഡാണ്. പുറമെ മാത്രമാണ് തിളക്കം. ആരുടെ വ്യസനം ഹാസ്യമാണോ അയാളുടെ യഥാർത്ഥ ജ്ഞാനമാണ്. ഇപ്രകാരം തത്വജ്ഞാനി വസ്തുതത്വത്തെ അറിയുന്നതുകൊണ്ട് കരയുന്നില്ല, എല്ലായ്പ്പോഴും സന്തുഷ്ടനായിരിക്കും. കരഞ്ഞാൽ തന്നെ ബാഹ്യദൃഷ്ടിക്കു വേണ്ടി കരയുന്നു. ഉപാദാനമായ റോൾഡ് ഗോൾഡ് അയാൾക്കറിയും. ബാഹ്യമായ മഹാമൂല്യത ആച്ഛാദിതമായി, നിസാരത വന്നു. അതുപോലെ മൂലബ്രഹ്മാവലോകനം കൊണ്ട് ബാഹ്യവസ്തുക്കളുടെ നിസാരത പ്രതീതമാകുന്നു. ഈശ്വരനെ മറച്ച് ജഗത്തിനെ ഉണ്ടാക്കി ആ ജഗത്തിൽ കയറിക്കൂടി ദുഃഖിക്കുന്നവർ, ഉണ്ടായി മറയുന്ന ജഗത്തിനെ ഈശ്വരനെ കൊണ്ടു മൂടി ധന്യമായി ആശ്വസിക്കുന്നവർ, രണ്ടാണ് വഴി. ഒരു ഭക്തൻ തൻ്റെ മകളുടെ കല്യാണത്തിന് വീട്ടിലെ ഗണപതിയുടെ മൂർത്തിയും വാഹനമായ എലിയുടെ മൂർത്തിയും വിൽക്കുന്നതിനൊരുങ്ങി. വീട്ടിൽ വലിയൊരു ഗണപതി വിഗ്രഹം, അതിനേക്കാൾ വലിയൊരു എലി വിഗ്രഹം. എലി 10 പവൻ, ഗണപതി 5 പവൻ. വില നിശ്ചയിച്ച തട്ടാൻ സ്രാപ്പ് സ്വർണത്തിന് വിലയിട്ടപ്പോൾ ഭക്തൻ പറഞ്ഞു, അതെൻ്റെ സ്വാമിയാണ്, മറ്റത് വാഹനവും. ഇതെന്താണ് അങ്ങ് ഇപ്രകാരം എൻ്റെ സ്വാമിയുടെ വില കുറയ്ക്കുന്നത്? സ്രാപ്പ് പറഞ്ഞത്, അത് അങ്ങയുടെ ദൃഷ്ടി. ഞങ്ങൾ സ്വർണത്തിൻ്റെ ദൃഷ്ടിയിലാണ് വില തരുന്നത്. അതിന്മേൽ അങ്ങുണ്ടാക്കിയിരിക്കുന്ന ആച്ഛാദിതമായ ദൃഷ്ടിയിലല്ല. പഴയ കാലത്ത് തക്കാളിയും മറ്റും മാംസമാണെന്ന ദൃഷ്ടി വച്ച് പുലർത്തിയിരുന്നപ്പോൾ ഏകാദശിയിലും മറ്റും കഴിക്കാതായി. ആദ്യം അത് കഴിക്കാതെയായി. മാംസദൃഷ്ടി കാരണം ഉത്തമന്മാർ മാംസദൃഷ്ടി പുലർത്തിയവ കഴിക്കാതായി, പിന്നെ അത് ഏകാദശിക്ക് കഴിക്കാതായി. ഇപ്പോഴത് എല്ലാത്തിനും കഴിക്കുന്നവരുമായി. പച്ചക്കറിയിൽ മാംസദൃഷ്ടി സംസ്കാരവശമാണ്. രക്തത്തിൻ്റെ ദൃഷ്ടിയിൽ പച്ചക്കറി ദൃഷ്ടി ബാധകമായിരുന്നു. പല വസ്തുക്കളിലും ഇതുണ്ട്. സംസ്കാരമാണ് എല്ലാം. രോഗങ്ങളും മദ്യം, പുകവലി, ഇവയൊക്കെ രോഗമുണ്ടാക്കുമെന്നൊരു ദൃഷ്ടി നാം ഉറപ്പിച്ചെടുക്കുക. ഏത് തരത്തിലാണ് നമ്മുടെ ദൃഷ്ടി? ഇതെല്ലാം പ്രപഞ്ചാകാരമായിരിക്കുന്നത് മുഴുവൻ ഈശ്വരമയമാണെന്നൊരു ദൃഷ്ടി, അത് കൈവന്നാൽ ആനന്ദമായി, ദുഃഖങ്ങളില്ലാതായി, രോഗങ്ങളും ഇല്ലാതായി. അപ്പോൾ പ്രശ്നമിതാണ്, നമ്മൾ ഈശദൃഷ്ടി എങ്ങനെ വരുത്തും? എപ്പോൾ ജഗത്തിൻ്റെ ആച്ഛാദനമുണ്ടാകുന്നു അപ്പോൾ വരും. ജഗത്തിനെ ഈശനെ കൊണ്ട് ആച്ഛാദനം ചെയ്യുക. എപ്പോൾ ഈശദൃഷ്ടി ഉണ്ടാക്കുന്നുവോ അപ്പോൾ ജഗത്തിൻ്റെ ആച്ഛാദനമുളവായി. ഇല്ല, ഇപ്രകാരമുള്ള അന്യോന്യ ആശ്രയദോഷം ഇവിടെയില്ല. ആദ്യം നമ്മൾ അവിദ്യ കാമകർമ്മങ്ങളെ ശിഥിലമാക്കണം. നിഷ്കാമ സൽക്കർമ്മങ്ങൾ വഴി ഈശദൃഷ്ടി പ്രതിബന്ധകമായ പാപകർമ്മങ്ങളെ നഷ്ടമാക്കണം.
അതിനുള്ള വഴി അവിദ്യ, കാമം, കർമ്മങ്ങൾ ഇവയെ ശിഥിലമാക്കിയെടുക്കണം. നിഷ്കാമമായ സൽക്കർമ്മങ്ങളെ കൊണ്ട് ഈശദൃഷ്ടിക്ക് പ്രതിബന്ധമായ പാപകർമ്മങ്ങളെ നശിപ്പിക്കണം. അത് കഴിഞ്ഞ് ഉപാസന വേണം. അപ്പോൾ പാപവാസനകൾ നഷ്ടമാവും, വിക്ഷേപവും ശിഥിലമാവും. അവിദ്യാകാമകർമ്മങ്ങളെ ശിഥിലമാക്കുമ്പോൾ ആവരണം ശിഥിലമാവും. വിക്ഷേപമെന്നാൽ ചിത്തചാഞ്ചല്യം എന്നാണ് അർത്ഥം. വിക്ഷേപശക്തി കൊണ്ട് ഉൽപ്പന്നമായ ജഗദ്ദൃഷ്ടി എന്നുകൂടി വിക്ഷേപത്തിനർത്ഥമാണ്. ഉപാസന കൊണ്ടുണ്ടാകുന്ന പുണ്യം വഴി പാപവാസനാരൂപമായ വിക്ഷേപം നിവൃത്തമാവുന്നു. തുടർന്ന് ചിത്ത ഏകാഗ്രത വഴി, ചിത്തചാഞ്ചല്യമാണ് വിക്ഷേപം, ചിത്ത ഏകാഗ്രത വന്നാൽ വിക്ഷേപം നിവൃത്തമാകുന്നു. അങ്ങനെ വിക്ഷേപം നിവൃത്തമാകുന്നതോടുകൂടി ഉപാസന കൊണ്ടുണ്ടാകുന്ന പുണ്യം വഴി ചിത്തത്തിന് ഏകാഗ്രതയുണ്ടാവുകയും പ്രപഞ്ചദൃഷ്ടി രൂപമായ വിക്ഷേപം ക്രമത്തിൽ നിവർത്തിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് ശ്രവണവും മനനവും നിധിധ്യാസനവും വഴി പൂർണ്ണമായും വിക്ഷേപം വിട്ടുപോകുന്നു. അപ്പോൾ നിധിധ്യാസനജന്യ സമാധിയിൽ ബ്രഹ്മദർശനം സാധിക്കുന്നു. ആദ്യം കർമ്മത്തോടൊപ്പം ഉപാസനയെ പറഞ്ഞു, തുടർന്ന് മനനത്തോടൊപ്പം നിധിധ്യാസനവും പറഞ്ഞു. ഉപാസനയിലും നിധിധ്യാസനത്തിലും വ്യത്യാസമെന്താണ്? ഈശ്വരാകാര ചിത്തവൃത്തിപ്രവാഹരൂപമായ ധ്യാനം രണ്ടിലുമുണ്ട്. കർമ്മത്തിൻ്റെ കൂടെയാണ് നാം ഉപാസനയെ പറഞ്ഞത്, മനനത്തിൻ്റെ കൂടെയാണ് നാം നിധിധ്യാസനം പറഞ്ഞത്. ഉപാസനയിലും നിധിധ്യാസനത്തിലും എന്താണ് വ്യത്യാസമെന്നറിയണം. ഈശ്വരാകാര ചിത്തവൃത്തിപ്രവാഹരൂപമായ ധ്യാനം ഓരോ വസ്തുവിലും ഈശ്വരനെ കൊണ്ട് ജഗത്തിനെ മൂടി ഈശ്വരാകാര ചിത്തവൃത്തി സംജാതമാകുമ്പോൾ ചിത്തത്തിന് ഏകാഗ്രതയുണ്ടാവുകയും ജഗത് സൃഷ്ടി നടത്തുന്ന വിക്ഷേപങ്ങൾ മറയുകയും ജ്ഞാനമുണ്ടാവുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ പ്രയോജനം. അങ്ങനെ നിധിധ്യാസനം വഴി, ചിത്തവൃത്തിപ്രവാഹരൂപമായ ധ്യാനം വഴി, ചിത്ത ഏകാഗ്രത വഴി വിക്ഷേപമറ്റുപോ. അപ്പോൾ രണ്ടിലും ചിത്തവൃത്തിപ്രവാഹരൂപമായ ധ്യാനമുണ്ടെങ്കിൽ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? അതിനുള്ള ഉത്തരമാണ് ഭഗവാൻ ശങ്കരാചാര്യർ ഈശാവാസ്യ മന്ത്രത്തിലെ ആദ്യത്തെ മന്ത്രത്തിന് ഭാഷ്യമെഴുതുമ്പോൾ ചന്ദന ദൃഷ്ടാന്തത്തിലൂടെ തരുന്നത്. ചന്ദനത്തടി അനേക ദിവസം വെള്ളത്തിൽ കിടന്നാൽ ചന്ദനമായാലും നുലവിക്കും. സുഗന്ധവാഹിയായ ചന്ദനം ദുർഗന്ധം പരത്തും. അത് പോകുന്നതിന് രണ്ടു പണിയുണ്ട്. പുറത്തുനിന്ന് അതിന്മേൽ ചന്ദനത്തൈലം പുരട്ടുക. കുറച്ച് ദിവസം വരെ ദുർഗന്ധം മാറി ചന്ദനത്തിൻ്റെ സുഗന്ധമുണ്ടാവും. ഇത് കുറച്ച് ദിവസത്തേക്കേ നിൽക്കുകയുള്ളൂ.
മറ്റൊന്ന് ആ നുലവിച്ച ഭാഗം ഉരച്ച് പൂപ്പൽ കളയുക. സ്ഥിരമായ സുഗന്ധമുണ്ടാവും. ഈ രണ്ടു മാർഗത്തിലും സ്വരൂപത്തിലും ഫലത്തിലും വ്യത്യാസം എന്താണ്? പുറമേ ചന്ദനത്തൈലം പൂശുമ്പോൾ അത് ശാശ്വതമല്ല. മനനത്തിൽ ഈശ്വരാകാര ചിത്തവൃത്തി പ്രവാഹരൂപമായ ധ്യാനം ഇവിടെയാണ്. നിധിധ്യാസനത്തിലാകട്ടെ അത് ശാശ്വതമാണ്, ആന്തരികമാണ്, സ്ഥായിയാണ്. അപ്പം സ്ഥായീരൂപമായ തലത്തിൽ ഇതിനെ നമുക്കായി ഉപദേശിച്ചു തരുന്ന ശ്രുതിമാതാവിൻ്റെയും മനോഹരമായ ദൃഷ്ടാന്തത്തിലൂടെ ഭാഷ്യം ചമച്ച് നമ്മെ ധന്യധന്യമാക്കിയ ഭഗവത്പാദ ശങ്കരാചാര്യരുടെയും പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.